പിന്നെ കിച്ചണിൽ നിന്നൊരു കപ്പയും ഇറച്ചിയും അതിൻ്റെ കൂടെ നമ്മുടെ പിടിയില്ലേ അതിൻ്റെ കൂട്ടിയുണ്ട് ഒരു കൂട്ടാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫിന് അല്പം നെയ്മയം ഉള്ളതായിട്ട് എടുത്തേക്കണേ കണ്ടോ. അപ്പോൾ ഒരുവിധം നല്ല നെയ്മയം ഉണ്ട്. അത് 250 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ കപ്പ വരെ എടുക്കാം. നമുക്ക് ഒരു 3/4 കിലോ മുതൽ 1 കിലോ വരെ കപ്പ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കയറി വരണമെങ്കിൽ ഈ കപ്പയുടെ അളവ് കുറച്ചോളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മൾ ഈ ബീഫിലോട്ട് 1 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കപ്പയ്ക്കിൻ്റെ കൂടാൻ്റെ കണക്കാക്കിയായിട്ട് ഇട്ടേക്കണേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ കുക്കറിനകത്ത് ഇത്രയും തന്നെ വേവിച്ചെടുക്കുക. ഈ ബീഫ് തന്നെ വേവിച്ചെടുക്കുക. ഈ ബീഫ് തിളച്ച് ചാടാതിരിക്കാൻ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചെയ്യണേ. അപ്പം നമുക്ക് അല്പം അല്ലെങ്കിൽ തിളച്ച് അതിൻ്റെ പതയൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യണമില്ല. നമ്മളിത് കുക്കറിൽ ഒരു 4-5 വിസില്. അപ്പം നമ്മുടെ ബീഫ് വേവ് ഓരോരുത്തർക്കും അറിയാമല്ലോ. അതനുസരിച്ച് കൂട്ടിയും കുറച്ചും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മുകളിലേക്ക് ഇത് പതഞ്ഞ് പൊങ്ങാണ്ടിരിക്കാനായിട്ട് അല്പം കോക്കനട്ട് ഓയിലിൻ്റെ ഒഴിച്ചു കൊടുക്കുക. ഞാനിതൊന്ന് കൂട്ടി ഇളക്കി കുക്കറിലൊന്ന് വെക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പോൾ അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിൻ്റെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നും കൂടി ശരിക്കൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ കപ്പ നമ്മൾ 2-3 വട്ടം വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പയ്ക്ക് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചു. ആ വെള്ളത്തിലോട്ട് വെള്ളം കുറച്ച് കൂടുതൽ വേണം. ഇതിന് കട്ടുണ്ടേ കപ്പയ്ക്ക്. അപ്പോൾ അത് നമ്മൾ ഊറ്റി കളയണം. അപ്പോൾ ഈ വെള്ളത്തിന് കൂടാനുള്ള ഉപ്പ് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കപ്പ ഇട്ടിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റി കളയണം. എങ്കിൽ മാത്രമേ കപ്പയിൽ കട്ട് പോവുള്ളൂ. അപ്പോൾ വെള്ളം തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ കപ്പ ഇട്ടു. ഇനിയിപ്പോൾ കപ്പ വേവണം. അതിനുശേഷം ഇതുണ്ട്. ഇപ്പോൾ കപ്പയ്ക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കുക. നമ്മൾ ബീഫിനുണ്ടെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റി കളയണം. എങ്കിൽ മാത്രമേ കപ്പയുടെ കട്ട് പോവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ 2 സവോള എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി, 1/5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഈ സവോളയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ കപ്പ ഇവിടെ വെന്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ബീഫ് വെന്തു. അപ്പോഴേക്കും നമുക്ക് ഞാൻ പിടിയും കൂടി ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഏകദേശം തേങ്ങയുടെ അളവെന്ന് പറയണത് ഞാൻ 1/2 മുറിയുടെ പകുതിയുടെയും പകുതി എടുത്തു. കാണിച്ചു തരാം എത്രയാണെന്ന്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇതിലോട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യട്ടെ കേട്ടോ. തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ ഈ കൊത്തിയെടുത്തേക്കണ തേങ്ങയില്ലേ, ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ. പക്ഷേ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തപ്പോൾ നല്ല ഇതുണ്ടോ, ഇതുപോലെ ഇന്ന് ഇതുണ്ടോ, പൊന്തി നമുക്ക് കിട്ടി, നല്ല നൈസായിട്ട് കിട്ടി. ഇപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ശരിക്കൊന്ന് തിരുമ്മി കൂട്ടുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് ഉണ്ടയാക്കും. അത് ഞാൻ കാണിച്ചു തരാം. അരിയും തേങ്ങയും അരിപ്പൊടിയും തേങ്ങയും ഇതിന് കൂടാൻ്റെ ഉപ്പ് നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് ഉപ്പിട്ടു കേട്ടോ. അതിനുശേഷം നല്ല തിളച്ച വെള്ളമായിട്ട് ഒഴിക്കണേ. നോക്കി ഒഴിക്കുക. ഏകദേശം നമ്മൾ 1/2 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസോളം വെള്ളം വേണ്ടി വരും. നോക്കിയിട്ട് ഒഴിക്കുക. വെള്ളം കൂടിപ്പോകരുത്. നമുക്ക് നല്ല ഉരുട്ടി ബോള പോലെ എടുക്കാനുള്ളതാണ്. എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. ഏകദേശം അത് മതിയാവും. 1 ഗ്ലാസ് മതിയാവും. 1/2 ഗ്ലാസ് പൊടിയെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3/4 ഗ്ലാസ് ഇല്ലേ. അതിനുശേഷം ഈ ചൂടോടെ നമുക്ക് കൈക്ക് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മതിയാവും. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. അതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പോളം ഇട്ടു. ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ നോക്കാം.
നമ്മൾ ഈ മാവ് ഇത് കണ്ടോ ഇതുപോലെ കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ച് കൂട്ടാം. ഇപ്പോൾ നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കുഴയ്ക്കുകയാണെങ്കിൽ ഒത്തിരി സോഫ്റ്റായി കിട്ടും മാവ്. അതിനുശേഷം നമ്മൾ ഒന്നിച്ചൊന്ന് പൊത്തി വയ്ക്കുക. ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ചൂടാറാണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു പകുതി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യും. ഇത് മാറിയിരിക്കട്ടെ. അതിനുശേഷം ഇത് കണ്ടോ, തീരെ ചെറുതല്ല കേട്ടോ, ഇതുപോലെ ഇതുപോലെ ഉരുട്ടിയിടുക. തീരെ ചെറുതായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുകളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നോക്കി ഒരു നെല്ലിക്കയുടെയൊക്കെ വലിപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഇത് കണ്ടോ. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ നല്ല പച്ചത്തേങ്ങ ഉണ്ടെങ്കിൽ അതും ഇടാൻ നോക്കട്ടോ. നമുക്കിതുപോലെ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു 20 ബോൾസ് കിട്ടും നമുക്ക്. ഇത് കണ്ടോ, ഒരു 5 മിനിറ്റ് കുഴച്ച് കൂട്ടിയതിന് ശേഷമായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഒരു കുക്കർ കേട്ടോ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തെ. അപ്പോൾ അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. നമ്മൾ ഒന്ന് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അതിലോട്ട് കടുക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇഷ്ടമില്ലാന്ന് വെച്ചാൽ ഇടണ്ട കേട്ടോ. കടുക് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ ഇട്ടത്, അതിലോട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 2 സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. ഈ സമയത്ത് നമുക്ക് വേപ്പലുണ്ടെങ്കിൽ നറച്ചിടാം കേട്ടോ. അതിൻ്റെ കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞി തണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇട്ടു ഒന്ന് വാടി വരട്ടെ. ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി കേട്ടോ. നമുക്കിതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വരെ, എന്നുവെച്ചാൽ കപ്പ അത്രയുണ്ട്, കപ്പ ഒരു കിലോയോളം താഴെ കപ്പ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി നമുക്ക് ചേർക്കാം. അത് പകുതി എരിവുണ്ടതും പകുതി കാശ്മീരി മുളകുമാണെങ്കിൽ നല്ലത്. എരിവ് ഇഷ്ടമില്ലാത്തൊരു കാശ്മീരി തന്നെ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല വേണം, അതൊരു ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് പെരിഞ്ജീരകപ്പൊടി 1/4 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്ക് ഈ മസാലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സവോളയൊന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ടായി. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലോട്ട് 1 കിലോ കപ്പയുണ്ട കൊണ്ട് മാത്രം 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കുറവാണെങ്കിൽ അതനുസരിച്ച്, 1/2 കിലോയ്ക്കാണെങ്കിൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ മസാലകളെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ വെന്ത ബീഫിൻ്റെ വെള്ളം കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷമാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. ഒന്ന് കുറുതായിക്കോട്ടെ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് കേട്ടോ നമ്മൾ ഇനി ഗരം മസാലയും ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം പൊടിയും ഇട്ട് കൊടുക്കണം. ഒന്നങ്ങോട്ട് കുറുതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നമ്മുടെ കപ്പയുടെ ആ ഗ്രേവിയൊക്കെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. എണ്ണ തെളിയുമ്പോൾ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാനൊരു പാനിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ചു. അതിലോട്ട് ആവശ്യത്തിനുണ്ട് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ ഉരുട്ടിയ അരിയും തേങ്ങയും കൂടി ഉരുട്ടിയില്ലേ, അത് അതിനൊരു വേവുണ്ട്. അപ്പം നമുക്ക് കപ്പയും ബീഫിനകത്ത് അധികം വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഇതൊരു 5 മിനിറ്റ് താഴെ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കപ്പ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ചെറിയ പാത്രത്തിലാണ് ഞാൻ ചെയ്തതിനെ, അതൊരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ കാണാൻ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ കേട്ടോ. ഈ പാത്രം കാണാം, എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ അകത്ത് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ ക്ലിയർ അല്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കപ്പ ഉണ്ടാക്കിയ വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കപ്പ ഇറച്ചിയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുണ്ട്, ഇപ്പം ഇത്രയല്ലേ ഗ്രേവി, പയ്യൊരു ഗ്രേവി വേണം, അതാണ് ടേസ്റ്റ്. പതുക്കെ ഒന്ന് പൊടി പോലെ ഗ്രേവി വേണം. അല്പം നേരം ഇരിക്കുമ്പോഴത്തേക്കും ഈ ഗ്രേവി വരിഞ്ഞു പോകും, അതുകൊണ്ട് ഇതുണ്ട് അല്പം നമുക്ക് ഗ്രേവി വേണം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതെന്നുവെച്ചാൽ വലിയ ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും ഒന്ന് കൂട്ടി യോജിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ അവിടെ പിടിയത് വെന്തോണ്ടിരിക്കുക, അതും ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ ഈ പെരിഞ്ജീരകമില്ലേ വലിയ ജീരകം, ഇത് വറുത്ത് പൊടിച്ചതാട്ടോ ഞാൻ ഇപ്പോൾ എടുത്തേക്കണേ, കണ്ടോ ഇത്ര എടുത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ചു, മുക്കാൽ ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു നുള്ളി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു, അതെടുത്തപ്പോൾ വീഡിയോ എടുത്തില്ല. ഇനി നമ്മുടെ പിടി അവിടെ വെന്തോണ്ടിരിക്കണം. അപ്പോൾ ബീഫായി, അതുപോലെ തന്നെ കപ്പയായി. കപ്പ ഇതുണ്ടോ, ഈ പരി ആ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടോ, ഞാൻ ആ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത് നല്ല സ്പീഡിൽ എടുത്തോണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലിപ്പോൾ ഇറച്ചി ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്പൂപ്പൻ കപ്പ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബീഫ് ഇരിപ്പുണ്ടല്ലോ, കപ്പയും ബീഫും പിടിയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ പിടിയിലും ജലാംശമുണ്ട്, അതുകൂടി ഞാനൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ആ പിടി വേവാനുണ്ട് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തത്, ഏകദേശം ഒരു ഒന്നര കപ്പ്, നമ്മൾ ആ പൊടി എടുത്ത കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് കുലുക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കണേ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം കേട്ടോ വെന്തോന്ന്. നമ്മുടെ പിടി കണ്ടോ വെന്തിട്ടുണ്ട്, കണ്ടോ. ഈ ജലാംശം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കണ്ടോ ഈ ഗ്രേവി വെന്തില്ലേ, ഇത് കണ്ടോ ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ട്, ഇതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കപ്പ ഇറച്ചിയും റെഡി ആയിട്ടുണ്ട്, ഇതുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇപ്പം ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തേനെ, പക്ഷേ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി എനിക്ക് കുറച്ച് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക, ഇതാണ് അതിൻ്റെ ചെയ്യേണ്ട രീതി കണ്ടോ. അതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴൊക്കെ ഇത് പൊടിഞ്ഞു പണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജലാംശം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി ആവശ്യമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രേവി ഉണ്ടത്. ഇതാണ് ഗ്രേവി എന്ന് വെച്ചാൽ പറയാനില്ല, ഇത് കണ്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെന്ത് കിട്ടില്ല, അതുകൊണ്ടാട്ടോ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് വേവിച്ചെടുക്കണേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇത് അതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലോട്ട് ഇത് കണ്ടോ കൊതിയാവും നമുക്ക്, അത്രയ്ക്കും ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പം കപ്പയിറച്ചി അതുപോലെ തന്നെ ഇത് കണ്ടോ ഈ മസാല മുഴുവനും ഇത് കണ്ടോ ഇതിലോട്ട് പിടിക്കും. ഇതാരും ചെയ്തിട്ടുണ്ടാവില്ല, ഞങ്ങളുടെ നാട്ടിൽ ചെയ്യും കേട്ടോ, ഇങ്ങനെ ചെയ്യും. നമുക്ക് ശരിക്കൊരു ഫുള്ളായിട്ട് നല്ല വിശപ്പുണ്ട സമയത്ത് ഇത് ഉണ്ടാക്കണം, അപ്പോഴാണ് ഇതുണ്ടോ മുഴുവൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇത്രയും കൂടി ഉണ്ട്, നന്നായിട്ടുണ്ട്, ഇതുണ്ടോ. മുഴുവനുണ്ട്. ഇതിപ്പോൾ ഞാൻ ബാലൻസ് മാറ്റി വയ്ക്കുക, എല്ലാം കൂടി ഇടാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ പിടി ഇതുപോലെ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിട്ട് മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ, ഈ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, നല്ലതായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരിക്കും ഇതിനകത്ത് കുഴഞ്ഞായിരിക്കണ്ടേ, ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ. അപ്പോൾ ക്രിസ്മസിന് എല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ പതുക്കെ പതുക്കെ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ മറക്കരുത് കേട്ടോ, ഇതിനകത്തേക്ക് ഗ്രേവിയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുക. ശരിക്കും നല്ല വിശപ്പുള്ള ദിവസം ഇത് ഉണ്ടാക്കുക, ഞാൻ അതേ പറയുള്ളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരാം, അതുവരേക്കും
Bye.